അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു ട്രൈപ്പോയിഡ് വാങ്ങാൻ വേണ്ടിയാണ്ട് ഇങ്ങനെ നിൽക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ട്രൈപ്പോയിഡ് വാങ്ങാൻ പോണ വീഡിയോ ആണ് കേട്ടോ ഇന്ന്. പിന്നെ ഒരു ഡ്രസ്സും കൂടെ കാണിച്ചു തരുന്നുണ്ട്. യൂട്യൂബിലേക്ക് വരുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് നല്ലോണം ഉണ്ട് കേട്ടോ. അങ്ങനെ കൈ വെച്ചുങ്ങാണ്ടൊന്നും നമുക്കങ്ങനെ വീഡിയോ എടുത്താലൊന്നും ശരിയാവില്ല. അപ്പോൾ നമ്മൾ ട്രൈപ്പോയിഡ് ഉണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നമുക്ക് സ്മൂത്തായിട്ട് തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ പിന്നെ ട്രൈപ്പോയിഡ് വാങ്ങാൻ കരുതിയത്. ട്രൈപ്പോയിഡ് വാങ്ങാൻ വേണ്ടിയാണ്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കടൻ്റെ പേര് ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന കടൻ്റെ പേരാട്ടോ എന്നോട് എല്ലാവരും കൂടുതലായിട്ട് എന്നോട് റെക്കമെൻഡ് ചെയ്തത്. ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടേഴ്സിന് ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. പെരിന്തൽമണ്ണയാണ് ഞാൻ പോയത്. പക്ഷെ പെരിന്തൽമണ്ണ കൂടാതെ തന്നെ മഞ്ചേരി, നിലമ്പൂർ, പിന്നെ മലപ്പുറത്തുണ്ട്, പിന്നെ മണ്ണാർക്കാട്, കോഴിക്കോട്, അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പം പോകാനും വരാനൊക്കെ പെരിന്തൽമണ്ണ ആയതുകൊണ്ടാണ് ഞാൻ പെരിന്തൽമണ്ണ പോയത്. അങ്ങോട്ട് തന്നെ ഞാൻ വിളിച്ച് ചോദിച്ചതും അപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെയാണ് നല്ല ട്രൈപ്പോയിഡുകളുണ്ട് നിങ്ങൾ വന്നോളി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത്. അപ്പോൾ ബൈപ്പാസിലാണ് കേട്ടോ ഈ കട ഉള്ളത്. ഇതാണ് കേട്ടോ കട. അപ്പോൾ ഞാനെടുത്തത് നല്ല ഹൈ ക്വാളിറ്റി അല്ല, എന്നാൽ അതിൻ്റെ താഴെയുള്ളതാണ് എടുത്തിട്ടുള്ളത്, എന്നാൽ പറ്റ ലോയും അല്ല. അപ്പോൾ ഏത് റേഞ്ചിൽ വേണമെങ്കിലും ഉള്ള ട്രൈപ്പോയിഡുകൾ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ ചെറിയ കുട്ടികൾക്കൊക്കെ പിന്നെ ഓൺലൈൻ ക്ലാസ്സൊക്കെ നടക്കുമ്പോൾ നമുക്ക് ടേബിളിൽ വെച്ചുങ്ങാണ്ട് ചെയ്യാൻ പറ്റണേ അങ്ങനത്തെ ട്രൈപ്പോയിഡുകൾ ഞാൻ അവിടെ കുറേ കണ്ടു കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഉണ്ട് അവിടെ, നല്ല സെലക്ഷൻ ഉണ്ട്. ഇപ്പോൾ പോരുന്ന വഴിക്ക് ബിസ്മിയിലൊന്ന് കയറി. നമ്മൾ വേഗം സാധനം എടുത്ത് തിരിച്ചു പോന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ കോവിഡൊക്കെ ആയതുകൊണ്ട് കുറേ സമയം നിൽക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് എളുപ്പം പോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ച ട്രൈപ്പോയിഡ് ഫോണ് മാത്രം വെക്കണ ട്രൈപ്പോയിഡാ കേട്ടോ. അങ്ങനെ അല്ലാതെ ക്യാമറ വെച്ചിട്ട് ചെയ്യണ ട്രൈപ്പോയിഡുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് ഫോണ് മാത്രം വെച്ചുങ്ങാണ്ട് ചെയ്യണ ട്രൈപ്പോയിഡാണ്. പക്ഷേ ഹൈറ്റ് നല്ലോണം കൂട്ടൊക്കെ ചെയ്യുക, നമ്മളെ ഹൈറ്റിൽ വരും. അങ്ങനെ ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുങ്ങാണ്ടുള്ള ഒരു ട്രൈപ്പോയിഡാണ് കേട്ടോ. ക്യാമറ വെച്ച് ചെയ്യുന്നത് കുറച്ചും കൂടെ നല്ല റേറ്റ് കൊടുക്കണം കേട്ടോ. കുറച്ചും കൂടി റേറ്റ് കൂടുതലുള്ളതാണ് ക്യാമറ വെച്ച് ചെയ്യുന്നത്. പക്ഷേ അതും നല്ലതായിട്ട് എനിക്ക് തോന്നി. ഫോണും യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ അവർ ഫോണും വെക്കുക, അതേപോലെ തന്നെ ക്യാമറയും നമുക്ക് യൂസ് ചെയ്യാം, അങ്ങനത്തെയാണ് കേട്ടോ. ഈ ട്രൈപ്പോയിഡിൽ റിംഗ് ലൈറ്റും സെറ്റ് ചെയ്യാം കേട്ടോ, അങ്ങനെയുള്ളതാണ്. അപ്പോൾ നമുക്ക് ട്രൈപ്പോയിഡ് കാണാം കേട്ടോ. അവിടുന്ന് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല, മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ ട്രൈപ്പോയിഡ്. നമുക്കിതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ അവരവിടുന്ന് ശരിക്കും കാണിച്ചു തരും കേട്ടോ എങ്ങനെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ. നമ്മളിത് ആദ്യമായിട്ട് വാങ്ങണതാകുമ്പോൾ ചിലപ്പോൾ നമുക്കിതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. എന്തായാലും അവിടുന്ന് ശരിക്കും നമുക്ക് കാണിച്ചു തരും അവർ. ഇതിമ്മ മൊബൈൽ ഫിറ്റ് ചെയ്യണ ഒരു സാധനമുണ്ട്, അത് നമുക്കിതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ്. ഈ കമ്പനി ഇതിൻ്റെ കൂടെ തന്നെ അത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ചില കമ്പനികൾ അതിൻ്റെ കൂടെ കൊടുക്കില്ല. ഇപ്പോൾ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങേണ്ടി വരും.
ഇത് ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ ഹൈറ്റ് കൂട്ടാനും കുറക്കാനൊക്കെ പറ്റും. ഇങ്ങനെ നമ്മൾ മൂന്ന് കാലിൽ വെച്ചിട്ട് ഹൈറ്റ് കൂട്ടാം, അല്ലാതെയും ഹൈറ്റ് കൂട്ടാം കേട്ടോ. അപ്പോൾ ഇതാണ് ട്രൈപോയിഡ്. ഇനി ഡ്രസ്സിൻ്റെ വിശേഷം കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് ഡ്രസ്സ്. ഇത് ഷിഫോൺ മെറ്റീരിയലാണ്, ക്രൈപ്പാണ് ലൈനിങ് കൊടുത്തിട്ടുള്ളത്. റൗണ്ട് നെക്കാട്ടോ കൊടുത്തത്, റൗണ്ട് നെക്കും 3/4 കയ്യുമാണ് കൊടുത്തത്. പിന്നെ ഇതിൻ്റെ കോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള കോട്ടാണ്, അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ഇടുന്ന കോട്ടല്ല, നമ്മൾ ഡ്രസ്സിൽ തന്നെ അറ്റാച്ച് ചെയ്ത് വരുന്ന കോട്ടാട്ടോ. ഇതിൻ്റെ എല്ലാ ഭാഗവും ഞാൻ ഓവർലോക്ക് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം നമുക്ക് ഓവർലോക്കിൻ്റെ സംഭവങ്ങൾ മെഷീനൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒക്കെ മടക്കി തയ്ച്ചാലും മതി കേട്ടോ. അല്ലാതെ ഓവർലോക്ക് ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല, അത് ഫുള്ളായിട്ട് മടക്കി തയ്ച്ചു കൊടുത്താലും മതി. കുറച്ചും കൂടെ ലെങ്ത്ത് കൂട്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗൗണായിട്ട് തന്നെ യൂസ് ചെയ്യാം കേട്ടോ, നല്ല ഭംഗി ഉണ്ടാവും അങ്ങനെ ചെയ്താൽ. പിന്നെ കോട്ടാണെങ്കിൽ പ്രിൻറ്റിലും കൊടുക്കാം. കോട്ട് പ്രിൻ്റിൽ കൊടുക്കുകയാണെങ്കിൽ ആ കോട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കും, നല്ല ഭംഗി ഉണ്ടാവും. ഇതിപ്പോൾ ഇതേ കളർ തന്നെ ആയതുകൊണ്ടാണ്, പക്ഷേ ഇതിൽ ക്യാമറയിൽ കുറച്ച് കളർ കുറവാണ്, ഇങ്ങനെയല്ല. കുറച്ചും കൂടെ നല്ല കളറുള്ള ഉടുപ്പ് തന്നെയാണ് കേട്ടോ അത്. എല്ലാവരും ഈ ഉടുപ്പൊന്ന് തയ്ച്ച് നോക്കുകൊണ്ട്, ഈ മോഡലൊന്ന് തയ്ച്ച് നോക്കുകൊണ്ട്, നല്ല സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്ക്കാൻ കഴിയും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.